വയനാട് ദുരന്തത്തിലെ പ്രവർത്തനങ്ങളിൽ ഭീമൻ ചെലവിൻ്റെ കണക്കുമായി സംസ്ഥാന സർക്കാർ ദുരിതബാധിതർക്ക് നൽകിയതിനേക്കാൾ തുക ചെലവഴിച്ചത് വോളണ്ടിയർമാർക്കാണ് എന്നാണ് പുറത്തുവന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് എഴുപത്തി അയ്യായിരം രൂപ ചെലവായെന്നാണ് സർക്കാരിൻ്റെ കണക്ക് മുന്നൂറ്റി അൻപത്തി ഒൻപത് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് രണ്ട് കോടി എഴുപത്തിയാറ് ലക്ഷം രൂപ ചെലവിട്ടു ദുരിതബാധിതർക്കായുള്ള വസ്ത്രങ്ങൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച് നൽകിയിരുന്നു ആവശ്യത്തിലേറെ വസ്ത്രങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നായിരുന്നു മുഖ്യമന്ത്രി അടക്കം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ സർക്കാർ കണക്ക് പുറത്തു വന്നപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരുടെ വസ്ത്രങ്ങൾക്കായി പതിനൊന്ന് കോടി രൂപ ചെലവായി എന്നാണ് പറയുന്നത് ദുരിതബാധിതരെക്കാൾ കൂടുതൽ കാശ് ചെലവിട്ടത് വോളണ്ടിയർമാർക്ക് വേണ്ടിയാണ് വോളണ്ടിയർമാരുടെ വണ്ടി ചെലവിനും ഭക്ഷണത്തിനും പതിനാല് കോടി ചെലവായി വോളണ്ടിയർമാരുടെ ഗതാഗതത്തിന് മാത്രം നാല് കോടി രൂപ ചെലവായി ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ജനറേറ്റർ ചിലവ് ഏഴു കോടി എന്നാണ് സർക്കാർ സത്യവാങ്മൂലം പരാമർശിച്ചുള്ള കോടതി റിപ്പോർട്ടിൽ പറയുന്നത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വന്ന വോളണ്ടിയേഴ്സിന് യൂസർ കിറ്റ് നൽകിയ വകയിൽ ആകെ രണ്ട് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ ചെലവായി ബെയിലി പാലത്തിൻ്റെ നിർമ്മാണത്തിന് ഒരു കോടി രൂപ പതിനേഴ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മുപ്പത് ദിവസത്തേക്ക് ജനറേറ്ററിന്റെ ചിലവ് ഏഴ് കോടി ഇന്ത്യൻ എയർഫോഴ്സിന് എയർലിഫ്റ്റിംഗ് ഹെലികോപ്റ്റർ ചാർജ് പതിനേഴ് കോടി ദുരിതബാധിതരെ ഒഴിപ്പിക്കാൻ വണ്ടികൾ ഉപയോഗിച്ച വകയിൽ പന്ത്രണ്ട് കോടി മിലിട്ടറി വോളണ്ടിയർമാർ എന്നിവരുടെ ട്രാൻസ്പോർട്ടേഷൻ വകയിൽ നാലു കോടി മിലിട്ടറി വോളണ്ടിയർമാർ എന്നിവരുടെ മെഡിക്കൽ സൗകര്യങ്ങൾ നൽകിയ വകയിൽ രണ്ട് കോടി മിലിറ്ററി വോളണ്ടിയർമാരുടെ താമസ സൗകര്യങ്ങൾ ഒരുക്കിയ വകയിൽ പതിനഞ്ച് കോടി വോളണ്ടിയർമാർ മിലിട്ടറി ഉദ്യോഗസ്ഥർ എന്നിവരുടെ ഭക്ഷണ വെള്ള ആവശ്യങ്ങൾക്ക് പത്തു കോടി ജെ സി ബി ഹിറ്റാച്ചി ക്രൈൻ എന്നിവയ്ക്ക് ചിലവായത് പതിനഞ്ച് കോടി ദുരിതാശ്വാസ ക്യാമ്പിലെ ഭക്ഷണത്തിനായുള്ള ചെലവ് എട്ട് കോടി ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരുടെ വസ്ത്രങ്ങൾക്കായി ചിലവായത് പതിനൊന്ന് കോടി മെഡിക്കൽ പരിശോധനാ ചെലവ് എട്ട് കോടി ഡ്രോൺ റഡാർ വാടക മൂന്ന് കോടി ഡി എൻ എ പരിശോധനയ്ക്കായി മൂന്ന് കോടി ചെലവാക്കിയെന്നും സർക്കാരിൻ്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു പക്ഷേ വസ്ത്രങ്ങളും ഭക്ഷണവും ഒക്കെ തന്നെ സൗജന്യമായിട്ടാണ് മേഖലയിൽ വിതരണം ചെയ്തത് എന്ന് നേരത്തെ കണക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു ഷെഫ് സുരേഷ് പിള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് സൗജന്യമായി ബിരിയാണിയും മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളും വച്ചു നൽകി അതുപോലെ തന്നെ നിരവധി മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകളും യൂത്ത് ലീഗും അതുപോലെ കോൺഗ്രസിൻ്റെ സംഘടനകളും സേവാഭാരതിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് സൗജന്യമായിട്ടാണ് അതുപോലെ തന്നെ ഇവരുടെ താമസ സൗകര്യങ്ങൾക്കൊക്കെ തന്നെ ഇത്രയും കോടി ചിലവായി എന്ന് പറയുന്നതിൻ്റെ ആ ഒരു സാങ്കത്യം ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നില്ല ഭക്ഷണത്തിന് ഇത്രയും കോടി ചിലവായി എന്ന് പറയുന്നു വസ്ത്രത്തിനായി എങ്ങനെ പതിനൊന്ന് കോടി ചിലവായി വസ്ത്രം സൗജന്യമായി പലരും സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് അയച്ചു കൊടുക്കുകയായിരുന്നു പുത്തൻ വസ്ത്രങ്ങളും പഴയ വസ്ത്രങ്ങളും ഉണ്ടായിരുന്നു ഇനി വസ്ത്രങ്ങൾ അയക്കേണ്ട വസ്ത്രങ്ങൾ ആവശ്യത്തിലധികമായി എന്ന് വയനാട് ജില്ലാ കളക്ടർ വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തിരുന്നു ഈ കണക്കുകളാകെ നോക്കുമ്പോൾ വോളണ്ടിയർമാർക്കും മിലിറ്ററി ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകർക്കും രക്ഷാപ്രവർത്തകർക്കും ഒക്കെയായി ചിലവായത് ഇത്രയധികം കോടിയാണ് അത്രയും കോടി രൂപ ദുരിതബാധിതർക്ക് കിട്ടിയിട്ടില്ല ഇതെന്ത് മാനദണ്ഡത്തിലുള്ള കണക്കാണ് എന്ന് വ്യക്തമാക്കുന്നില്ല എന്നാണ് ഈ കണക്കുകൾ ആകെ നോക്കുമ്പോൾ മനസ്സിലാകുന്നത് കോടികൾ ചെലവായി എന്ന് പറയുന്നു പക്ഷേ പലതും പല കാര്യങ്ങളും സൗജന്യമായിട്ടാണ് പലരും ചെയ്തു കൊടുത്തത് ഭക്ഷണവും വെള്ളവും ഉൾപ്പെടെ മാത്രമല്ല ഇവരുടെ യാത്രയൊക്കെ തന്നെ സന്നദ്ധ പ്രവർത്തകർ സ്വന്തം വണ്ടിയിൽ സഞ്ചരിച്ചാണ് ഈ പ്രദേശത്ത് എത്തിയത് ലിറ്ററുടെ കണക്കുകൾ ശരിയായിരിക്കാം പക്ഷേ സന്നദ്ധ പ്രവർത്തകർക്ക് വേണ്ടി ചെലവാക്കി എന്ന് പറയുന്ന ഈ കോടികളുടെ കണക്ക് എങ്ങനെ ഒത്തുപോകും എന്ന് മനസ്സിലാക്കുന്നില്ല